ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പാറ്റേൺ പേപ്പർ 2 ആണ് കേട്ടോ. പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ഓൾറെഡി നമ്മളുടെ വീഡിയോ ഈ ഒരു ക്രാഫ്റ്റ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ കണ്ടു നോക്കുക. അതിൽ നമ്മൾ കുറച്ചധികം വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് 2 ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ A4 ഷീറ്റ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു പേപ്പർ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ കുറച്ചധികം പീസസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു കോയിൻ വെച്ചിട്ട് കുറച്ച് സർക്കിൾസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചധികം പാറ്റേൺ പേപ്പേഴ്സിൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ നിന്ന് പറഞ്ഞാൽ പല വെറൈറ്റി ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്ത ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. അതിൽ ഈ ഒരു ഡിസൈനിൽ വരുന്ന ഒരു പാറ്റേൺ പേപ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പാറ്റേൺ പേപ്പേഴ്സിൻ്റെ കളക്ഷൻസ് കാണണം എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ കുറച്ചധികം തന്നെ പാറ്റേൺ പേപ്പേഴ്സ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ കോയിൻസ് വെച്ചിട്ട് ഇതുപോലെ സർക്കിൾസ് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് വരക്കാന്നുള്ളത്. അപ്പോൾ അത് വരച്ച് കഴിയുമ്പോൾ കണ്ടോ സർക്കിൾ ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ വരും. അങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾക്കൊന്ന് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ വെച്ചിട്ടോ മാർക്കർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും അതൊന്ന് വരച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ പെന്ന് വെച്ചിട്ടും നമുക്ക് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ സർക്കിൾസ് ഒക്കെ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് കുറച്ച് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ സ്കെച്ച് പെൻ ആണിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇഷ്ടമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ഇതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫൈനൽ ലുക്ക് ആണെന്ന് മനസ്സിലാവും ഞാൻ എവിടെയൊക്കെയാണ് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ കളേഴ്സ് നിങ്ങൾക്ക് ക്രയോൺസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എന്താ ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ വാട്ടർ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കെച്ച് പെനൊക്കെ ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ക്രയോൺസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അതൊന്ന് മൊത്തത്തിലൊന്ന് പെയിൻറ്റ് കളറൊന്ന് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ പേപ്പേഴ്സ് കളക്ഷൻ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം, നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. കണ്ടോ നമ്മളുടെ പാറ്റേൺ പേപ്പർ ഉണ്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ എടുത്തിട്ട് നമ്മൾ കളർ ചെയ്യാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെ കളേഴ്സ് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഓരോന്നിലും ഓരോ കളേഴ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഒരു റെയിൻബോ തീമിൽ ചെയ്തെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് അവിടെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾക്ക് സെക്കൻഡ് പാറ്റേൺ പേപ്പർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം വൈറ്റ് പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു സ്കെച്ച് പെന്നോ ഇതുപോലെയുള്ള മാർക്കറോ വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ കുറച്ചധികം പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിലുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഡിസൈൻ, പക്ഷേ ഇതുപോലെ അല്ല കേട്ടോ, ഇതിലും ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് ഇതുപോലെ അതിൻ്റെ മിഡിലായിട്ട് നമ്മളിങ്ങനെ ലൈൻസ് ഒക്കെ വരച്ചെടുക്കുന്നുണ്ട് അതിനകത്തായിട്ട്. എന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും വരയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതുപോലെ ചെയ്യാനും എളുപ്പമാണ്. എല്ലാവരുടെ കയ്യിലും ബ്ലാക്ക് സ്കെച്ച് പെന്നോ ബ്ലാക്ക് പെന്നോ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് കളേഴ്സ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതുപോലെ ദൂരം ദൂരമായിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പാറ്റേൺ പേപ്പറിലും സെയിം ഡിസൈൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയിലിടയിലൊക്കെ ആയിട്ട് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. കണ്ടോ അപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ടില്ലേ. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ പാറ്റേൺ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഷേപ്പ് ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് തന്നെ വരച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾക്ക് മൊത്തത്തിലൊന്ന് ഇതുപോലെ വരച്ചെടുക്കാം. ബ്ലാക്ക് സ്കെച്ച് പെൻ അല്ലെങ്കിൽ പെൻ എന്തും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കാം. ചെറുതും വലുതൊക്കെ ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കായിട്ട് കുറച്ച് കളേഴ്സ് അപ്ലൈ ചെയ്തിടണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച്, യെല്ലോ, അങ്ങനെ ബ്ലൂ, അങ്ങനെ കുറച്ചധികം കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കളർ പെൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെയുള്ള പെൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കളേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ
എന്താ പറയുക, നമ്മൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് പാർട്ട് 3 വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വേണമെന്നാണെങ്കിൽ എല്ലാവരും പറഞ്ഞോളൂ കേട്ടോ. നമ്മൾക്ക് ഇനിയും ഒരുപാട് ഡിസൈൻസ് മനസ്സിലൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറയുന്നത് വലിയൊരു ലെങ്തി വീഡിയോയും അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഒരു പാറ്റേൺ പേപ്പർ പാർട്ട് 3 വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. കാരണം നിങ്ങൾക്ക് ഇതൊരു കാർഡ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു എക്സ്പ്ലോറിംഗ് ബോക്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കവർ നമ്മൾക്ക് ഡെക്കറേറ്റ് ചെയ്യാനും നമ്മൾക്ക് ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ വീഡിയോ ചെയ്യാം, പാർട്ട് 3 ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ കണ്ടോ, നമ്മളിങ്ങനെ ഡിസൈൻസ് ഒക്കെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇടയിലായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ സ്കെച്ച് പെന്നോ പെന്നോ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ആ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കവർ ആയിക്കോളും കേട്ടോ. അപ്പൊ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പേപ്പേഴ്സ് എടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. ഇനി നമ്മൾക്ക് അടുത്ത പാറ്റേൺ പേപ്പർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കളർ പേപ്പറാണ് കേട്ടോ. നിങ്ങൾ കളർ പേപ്പറിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീൻ കളർ കളർ പെന്ന് വെച്ചിട്ട് ഇതുപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിനകത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് നമ്മൾക്കൊന്ന് ഫുള്ളായിട്ട് വരച്ചെടുക്കാം. ഒരുപാട് ലീവ്സ് വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്, ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ പേപ്പറിൽ, ലൈറ്റ് യെല്ലോ കളർ പേപ്പറിൽ ഓറഞ്ച് കളർ ലീഫ് ചെയ്തെടുത്താലും ഭംഗിയായിരിക്കും. റെഡ് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് 1 നമ്മൾ പല പല ഡിസൈൻസും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരച്ചെടുക്കുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളർ സ്കെച്ച് പെൻ വെച്ചിട്ടാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു പാറ്റേൺ പേപ്പറും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്നൊരു ഡാർക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എന്താ പറയുക, ഗ്രീൻ കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് അതിൻ്റെ നെടുകിലൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതിനൊരു ഔട്ട്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് ഔട്ട്ലൈൻ വരക്കാതെയായിരുന്നു, കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഞാൻ വരച്ചിട്ടുള്ള ലുക്കും വരക്കാതെയുള്ള ലുക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പറയട്ടോ ഏതാണ് രസം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ മിഡിലായിട്ട് ഇതുപോലെ ലൈൻസ് വരക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ ബോർഡർ വരച്ച് കൊടുത്തപ്പോൾ അത്ര അങ്ങ് ഭംഗി ഉണ്ടായിരുന്നില്ല, എനിക്കത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കണ്ടോ. വരച്ചെടുക്കുന്നതിനേക്കാളും വരക്കാതെയാണ് എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് 4 തരത്തിലാണ് കേട്ടോ. 4 ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആവും, ബോറടിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് 3 ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അവരുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഡെയിലി 10 മണിക്കായിരിക്കും നമ്മളുടെ വീഡിയോ. എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.